ഇത് ഒരു മാസമാണ്, എന്നാൽ ഇതൊരു രോഗമാണ്, എന്നാൽ ഇതൊരു ഉപകരണമാണ്, എന്തെന്നാണ് ചോദ്യം? ഇതൊരു മാസമാണ്, എന്നാൽ ഇതൊരു രോഗമാണ്, എന്നാൽ ഇതൊരു പിന്നെ ഉപകരണമാണ്, എന്തെന്നായിരുന്നു ചോദ്യം? അപ്പം വിജയ് കണ്ടു, അവരയച്ച ഉത്തരം ഇതാണ്, മന്ത് എന്നുള്ളതാണ് ഉത്തരം. മന്ത് എന്ന് പറയും, ഒരു മാസത്തിൽ എന്താ പറയുക ഇംഗ്ലീഷിൽ മന്ത് എന്ന് പറയും. മന്ത് എന്ന് പറയുന്നത് കാലിന് ബാധിക്കുന്ന ഒരു മാരകമായൊരു രോഗമാണ് മന്ത് എന്ന് പറയുന്നത്. ഈ മന്ത് എന്ന് പറയുന്നത് നമ്മൾ പാലിൻ്റെ അകത്ത് നിന്ന് തൈര് വെണ്ണയൊക്കെ കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വെണ്ണ പാലിൻ്റെ അകത്ത് വെണ്ണ കടയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മന്ത് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കൈയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ടാണ് പാലിൻ്റെ അകത്ത് നിന്ന് വെണ്ണയൊക്കെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു മാസമാണ്, ഇതൊരു രോഗമാണ്, ഇത് ഉപകരണമാണ്. ഉത്തരം മന്താണ്. ഓക്കെ, മലയാളത്തിലെ ഒരക്ഷരം, ആ അക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിക്കുകയും കൂടെ ഇംഗ്ലീഷിലെ ഒരു സംഖ്യയും ചേർന്ന എല്ലാ ദിവസവുമുള്ള സമയം ഏത് എന്നാണ് ചോദ്യം. അതായത് മലയാളത്തിലെ ഒരു അക്ഷരമാണ്, കൂടെ ഇംഗ്ലീഷിലെ ഒരു സംഖ്യയും ചേർന്നാൽ എല്ലാ ദിവസവുമുള്ളൊരു സമയമാണെങ്കിൽ ഏതാണ് ആ സമയം? ഞാൻ പറഞ്ഞു മലയാളത്തിലെ ഒരക്ഷരം കുറച്ച് നീട്ടി പറയണം, പറയുകയും അതിൻ്റെ കൂടെ ഇംഗ്ലീഷിലെ ഒരു സംഖ്യയും ചേർന്നാൽ എല്ലാ ദിവസവുമുള്ള ഒരു സമയമാണ് ഏതാണ് ആ സമയം? ഉത്തരം രാത്രി സമയമാണ്. രാത്രി നമ്മൾ പകല് ഉച്ച രാത്രി എന്നൊക്കെ പറയും, രാത്രി എന്ന് പറയുന്ന ഒരു സമയം, രാത്രി സമയം എന്ന് പറയും രാത്രി. അത് മലയാളത്തിലെ അക്ഷരമാണ് രാ എന്ന് പറയുന്നത്, അത് കുറച്ച് നീട്ടുക രാ. ഇംഗ്ലീഷ് ഒരു സംഖ്യയാണ് ത്രീ എന്ന് പറയുന്നത്, അപ്പം രാ അതിൻ്റെ കൂടെ ത്രീ ചേർത്താൽ രാത്രി. രാത്രി എന്ന് പറയുന്നത് ഒരു സമയമാണ്, പകൽ സമയം രാത്രി സമയം എന്ന് പറയും അല്ലേ. ചില ആളുകൾക്കുള്ള പേരാണ് എന്നാൽ പലരും ഇത് വരക്കാറുണ്ട്, എന്താണെന്നാണ് ചോദ്യം. ചില ആളുകൾക്കുള്ള പേരാണ് എന്നാൽ പലരും ഇത് വരക്കാറുണ്ട്, എന്തെന്നാണ്? ഉത്തരം ഗോപിയാണ്. ഗോപി എന്നുള്ള പേര് പല ആൾക്കുണ്ട്, പക്ഷേ പലരും ഗോപി വരക്കാറുണ്ട്. ഗോപി നമ്മൾ ഇങ്ങനെ നേരെ മുകളിലോട്ട് വരക്കുന്നതിന് ഗോപി വരയ്ക്കുക, ഗോപി വരയ്ക്കുക എന്ന് പറയാം. ഇപ്പോൾ ഗോപി എന്നുള്ള പേര് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഗോപി എന്നുള്ളത് പലരും നമ്മൾ നെറ്റിയിൽ വരക്കുന്നതാണ് ഗോപി എന്ന് പറയുന്നത്. ബാങ്കിലും കളരിയിലും ഉള്ളത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതാണ്, അടവാണ്. അടവ് ബാങ്കിൽ നമ്മൾ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടക്കണം, അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ വീട്ടിലോട്ട് വന്ന് പ്രശ്നമുണ്ടാവും, സൗഭാഗ്യമാണ് അല്ലേ. പിന്നെ കളരിയിലുള്ള സംബന്ധം അടവ്, ഇടത് വെച്ച് വലത് മാറി ചുഴന്ന് കാലെടുത്ത് അപ്പുറം വെച്ച് ഇപ്പുറം വെച്ച് പല അടവുണ്ട് അല്ലേ. അപ്പം ബാങ്കിലും കളരിയിലും ഉള്ളത് എന്താണ്? ഉത്തരം അടവാണ്. ഓക്കെ, അടവ് പല അടവുകളുണ്ടെന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, മരവും മലയാളത്തിലെ ഒരു ഒരു അക്ഷരവും ചേർന്ന ചില സ്ത്രീകൾക്കുള്ള പേര്, അതായത് മരവും അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു അക്ഷരവും ചേർന്ന സ്ത്രീകൾക്കുള്ള പേര് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ട്രീസയാണ്. ട്രീസ, ട്രീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറഞ്ഞാൽ മരം, അതിനൂടെ സായം കൂടി ചേർത്താൽ എന്തായി? ട്രീസ. ട്രീ എന്ന് പറഞ്ഞ മരം, അതിൻ്റെ കൂടെ മലയാളത്തിലെ സ എന്ന അക്ഷരം കൂടി ചേർത്താൽ ട്രീസ എന്നുള്ള പേരായി. ട്രീസ എന്നുള്ള പേരുള്ള ഒരുപാട് പെണ്ണുങ്ങൾ സഹോദരിമാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ട്രീ മരം, അതിൻ്റെ കൂടെ സ എന്നുള്ള അക്ഷരം ചേർത്താൽ ട്രീസ. ഓക്കെ,